इन गणित क्लास स्वागत नाम टाजेंस पाठ पढ़ी पाठतीवसान भाग पेज नूटी एणपति अंजिल कहूँ नूटी एणपति अंजिल नालास्ट वाट द रेडियस ऑफ इन सर्किल ऑफ ए राइट ट्रायंगल हैविंग पर्पेंडिकुलर साइड्स ऑफ लेंथ 5 सेंटीमीटर एंड 12 सेंटीमीटर അതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ്, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററുമാണ് എങ്കിൽ ആ ത്രികോണത്തിൻ്റെ അന്തർവൃത്ത ആരം എന്താണെന്ന് കണ്ടുപിടിക്കുക. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അന്തർവൃത്ത ആരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നല്ലോ, ആർ ഈക്വൽ ടു എ ബൈ എസ്. आर पर अंतर्वृत्त आरम एोण तेरिया अलग परप्लव त्रिकोण तरप्लवे एस चुटवि पगुति हरचाल नमुक अंतर्वृत्त आरम कंपिड़ा अब नमुक तंदर आदमी वे लंबवश एत्र तक पन्द्रु अंजुमान अब मट त्रिकोण पर लंबवश पन्द्रु अंजुआन पर अब नमुक एरिया कंपिड़ो नमुक कंपिड़े आरान अल अंतर्वृत्त आरम अलग रेडियस ऑफ इन सर्किल कंपिड़े कंपिड़े फोर्मुल कई क्लास पढ़ा आर् ईक्वल टू ए बै एस एन ट्रयांगि एरिया एस पेरीमीटरी अलग चुटवि पगुति अब ഇത് മട്ടത്രികോണം ആയതുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഇതിനൊരു പേര് കൊടുക്കാം, എ ബി സി. ട്രയാങ്കിൾ എ ബി സി സമം ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്തായിരുന്നു? ഏരിയ കണ്ടുപിടിക്കുന്ന ഹാഫ് ബി എച്ച്. ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിന് മലയാളത്തിൽ ത്രികോണ എ ബി സിയുടെ പരപ്പളവ് എഴുതും. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 12 ഇൻറ്റു ഇത് മട്ടത്രികോണമായതുകൊണ്ട് ഹൈറ്റ് ഇത് തന്നെയല്ലേ വരുന്നത്, 5 തന്നെയല്ലേ വരുന്നത്. ബേസ് ഇൻറ്റു ബേസ് ഇൻറ്റു ഈ വശത്തേക്കുള്ള ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് h. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയല്ലേ, ഇത് തന്നെയല്ലേ, 5 തന്നെയല്ലേ വരുന്നത്. ഉള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇത് ബേസ് ഈ വശം b ആണെങ്കിൽ h എന്ത് വരും? ഈ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ ഇതിൽ നിന്നുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് h വരും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവുമ്പോൾ ആ എച്ച് എന്ത് തന്നെ വരും? ഓൾട്ടിറ്റ്യൂഡ് തന്നെ വരും. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5, അപ്പോൾ എന്ത് വരും? 2ഉം 12ഉം വെട്ടിപ്പോയി 6, IR 30. അപ്പോൾ നമുക്ക് എ സമം കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എസ് കണ്ടുപിടിക്കണം. എസ് എസ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുന്നത് അല്ലേ, അതല്ലേ ചുറ്റളവിൻ്റെ പകുതി. അപ്പോൾ നമുക്ക് ഈ വശം അറിയാമോ? ഇല്ല. പക്ഷേ ഇത് എന്ത് ത്രികോണമാണ്? മട്ടത്രികോണമല്ലേ. 90 ഡിഗ്രിക്കെതിരെയുള്ള വശം ഏതാണ്? കർണം, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. എങ്ങനെ കണ്ടുപിടിക്കുക ഹൈപ്പോട്ടന്യൂസ്? ഹൈപ്പോട്ടന്യൂസ് സമം റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ കർണ എ സി അല്ലേ, എ സി സമം റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ എത്രയാ? 144 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ എന്ത് വരും? 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12, അതാണ് 144. 12ൻ്റെ 12 കൊണ്ട് ഗുണിച്ചാൽ 144. 5 സ്ക്വയർ 5 ഇൻറ്റു 5 25 അറിയാം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 169. ഏത് സംഖ്യയുടെ റൂട്ടാണ് 169? 13 ഇൻറ്റു നമ്മൾ
second degree equation ilokke sankhya de root kandupidikan padichathanu പിന്നെ 20 വരെയുള്ളത് ഏകദേശം ഓർത്തിരിക്കണമെന്ന് പറയുകയും ചെയ്തതാണ്. 13 × 13 എത്രയാണ്? 169 ആണ്. അപ്പോൾ റൂട്ട് 169 സമയം എത്രയാണ്? 13. അപ്പോൾ ഇവിടെ എ സി എത്ര കിട്ടി? 13. അപ്പോൾ ഇവിടെ എ സി സമയം എത്രയാണ്? 13. ഇനി നമുക്ക് ഇതിൻ്റെ എസ് കണ്ടുപിടിക്കാമല്ലോ. എസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവിൻ്റെ പകുതിയാണ്. അപ്പോൾ 5 + 12 + 13/2 ഇതെന്ത് വരും? ആ 12 × 5 = 17. 17 ഉം 13 ഉം കൂട്ടിയാൽ എത്രയാ? 7 × 3 = 10. 1 ബാക്കി, 1 × 1 = 2, 1 = 3 അല്ലേ? 30/2. അപ്പോൾ എത്ര വരും? എസ് സമം 15. നമ്മുടെ ഫോർമുല ആർ സമം A/S അല്ലേ? എല്ലാം കിട്ടിയില്ലേ? ഏരിയ എത്രയാണ് കിട്ടിയത്? 30/S എത്രയാണ്? 15. അപ്പോൾ എത്ര വരും? 30 × 15 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 2. 15 × 2 അല്ലേ 30 അല്ലേ? അപ്പോൾ 30 × 15 രണ്ട് പ്രാവശ്യം 30. നമുക്കിങ്ങനെ ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ടായിരുന്നു. മട്ടത്രികോണത്തിൻ്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആ റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഹാവിങ് പെർപെൻഡിക്കുലർ സൈഡ്സ് 5, 12. ഇതിൻ്റെ ഇൻ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പം നമുക്കറിയാം R = A/S. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഏരിയയാണ് ട്രയാങ്കിളിൻ്റെ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കുന്നത് ½ BH ആണ്. B = 12 ഉം ഹൈറ്റ് എന്ത് തന്നെയാണ്? ഈ ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ്, ഈ വശം തന്നെയാണ് ഹൈറ്റ് വരുന്നത്. കാരണം ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലറാണല്ലോ. അപ്പോൾ 1/2 × 12 × 5, 12 × 2 = 6. അങ്ങനെ ഏരിയ നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. പിന്നെ നമുക്ക് എസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വശം കൂടി വേണം. പക്ഷേ ഇത് മട്ടത്രികോണമായതുകൊണ്ട് 90 ഡിഗ്രിക്കെതിരെയുള്ളത് കർണമാണ്. കർണം എങ്ങനെ കണ്ടുപിടിക്കും? ആ കർണം കണ്ടുപിടിക്കാൻ √5² + 12² അതെന്ത് വന്നു? 12² = 144, 5² = 25, √169. 13 × 13 = 169. അപ്പോൾ √169 എങ്ങനെയാണ്? 13. ഈ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗം ഞാൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അത് നോക്കുക. അപ്പോൾ നമുക്ക് AC = 13 കിട്ടി. ഇനി എസ് കണ്ടുപിടിക്കാമല്ലോ. എസ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 5 + 12 + 13, 5 ഉം 12 ഉം 17, 17 ഉം 13 ഉം 30, 30/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 15. അപ്പോൾ R = 30/15 2 വരും. ആൻസർ കിട്ടിയല്ലോ.